ജീവിതവുമായി ബന്ധപ്പെട്ട വളരെ മൗലികമായ ചില കാര്യങ്ങൾ ഈ തലക്കെട്ടിൽ നിന്നുകൊണ്ട് ചർച്ച വിധേയമാക്കണം എന്ന് നാം ആഗ്രഹിക്കുന്നുണ്ട്. അതിനൊരു ആമുഖം എന്ന നിലയ്ക്ക് ചില വർത്തമാനങ്ങൾ പറയുക മാത്രമാണ് ചെയ്യുന്നത്. കഴിഞ്ഞ സെപ്റ്റംബർ 25 2010 നാട്ടിൽ നിന്ന് ഒമാനിലേക്ക് തിരിക്കുന്നത്. ഏതാണ്ട് ഒരു 3:50 ആയപ്പോഴേക്കും ഒമാനിലെത്തി. ഉടനെ തന്നെ എത്തിയ വിവരം നാട്ടിൽ വിളിച്ചറിയിച്ചു. അത് കഴിഞ്ഞ് ഈ 6 7:10 മസ്കറ്റിൽ നിന്ന് ഇങ്ങോട്ട് പുറപ്പെട്ടത്. ഏതാണ്ട് 8:10 ഇവിടെ കുവൈറ്റിലെത്തി. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് 1000 കിലോമീറ്ററുകൾക്കകലെ അകലങ്ങളിൽ നിന്ന് പുറപ്പെട്ട് വളരെ വേഗത്തിൽ ലക്ഷ്യസ്ഥാനങ്ങളിലെത്തുന്നു എന്നത് ഇന്നത്തെ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. മാത്രമല്ല എവിടെ എത്തിപ്പെട്ടാലും ഏതാനും ബട്ടണുകൾ അമർത്തിക്കൊണ്ട് ലോകത്തിൻ്റെ ഏത് മുക്കുമൂലകളിലുള്ള ആളുകളുമായി ഇടപഴകുവാനും അല്ലെ ആശയങ്ങൾ കൈമാറുവാനും അകലം ഒരു പ്രശ്നമല്ല. മനുഷ്യൻ്റെ ബുദ്ധിപരമായ കഴിവിലൂടെ അകലങ്ങൾ കുറഞ്ഞു വരുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. ആകാശവും ഭൂമിയും തമ്മിലുള്ള അകലം കുറഞ്ഞു വന്നിട്ടുണ്ട്. വൻകരകളും തമ്മിലും രാജ്യങ്ങളും തമ്മിലുള്ള അകലം കുറഞ്ഞു വന്നു. പട്ടണങ്ങളും തമ്മിലും ഗ്രാമങ്ങളും തമ്മിലും അകലം കുറഞ്ഞു വന്നിട്ടുണ്ട്. പക്ഷേ മനുഷ്യനും തമ്മിലുള്ള അകലം കുറയുകയാണോ കൂടുകയാണോ ചെയ്തിരിക്കുന്നത് എന്ന് ഈ സദസ്സിനോട് ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നു എല്ലാവരും പറയുന്ന മറുപടി മനുഷ്യനും തമ്മിലുള്ള അകലം കുറയുകയല്ല കൂടുകയാണ് ചെയ്തിരിക്കുന്നത് എന്ന്. യഥാർത്ഥത്തിൽ മനുഷ്യനും തമ്മിലുള്ള കൂടുതൽ അടുക്കുവാൻ കൂടുതൽ ഇടപഴകുവാനുള്ള ഭൗതിക സാഹചര്യം വികസിച്ചു വന്നിട്ടുണ്ട്. പക്ഷെ മനുഷ്യത്വത്തിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമായി മനുഷ്യനും തമ്മിലുള്ള അകലം കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. അതിനർത്ഥം മനുഷ്യൻ ഇന്ന് എത്തിപ്പെട്ടു നിൽക്കുന്നത് ഭൗതികതയിൽ പുരോഗതിയും മാനുഷികതയിൽ അധോഗതിയും എന്ന അവസ്ഥയിലാണ്. എന്നു മാത്രമല്ല മനുഷ്യൻ്റെ ഇന്നത്തെ ജീവിതത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാവരും നട്ടോട്ടത്തിലാണ്, ജീവിക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിലാണുകൾ. ആരോ തമാശയായിട്ടൊരിക്കൽ പറഞ്ഞു, ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിൽ നിന്ന് യാത്ര ചെയ്യുന്ന യാത്രക്കാരന് കണ്ടക്ടർ ടിക്കറ്റ് മുറിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, അത്രേ സഹോദര ബാക്കിൽ ഇരിക്കാൻ ഒരു സീറ്റുണ്ട്. ഉടനെ തന്നെ യാത്രക്കാരൻ്റെ മറുപടി, എനിക്ക് ഇരിക്കാൻ സമയമില്ല. സമയമില്ലായ്മ ഒരു രോഗമായി മാറിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്തിനാണ് ഈ ഓടുന്നത് എന്ന് ചോദിച്ചാൽ ജീവിക്കാൻ വേണ്ടിയാണ്. ജീവിക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിനിടയിൽ ജീവിക്കാൻ മറന്നുപോയ മനുഷ്യനെ വിളിച്ചിരുത്തി ജീവിതവുമായി ബന്ധപ്പെട്ട മൗലികമായ ചില വിഷയങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുക എന്നത് ഡയലോഗ് സെൻ്റർ കേരള ഒരു ദൗത്യമായി ഏറ്റെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി കേരളത്തിലുടനീളം
ടേബിൾ ടോക്കുകളും സ്നേഹ സംഗമങ്ങളും അതുപോലെ സെമിനാറുകൾ സിംബോസിയങ്ങൾ ഇങ്ങനെ പല പരിപാടികൾ നിരന്തരമായി നടത്തി വരുന്നുണ്ട്. മാത്രമല്ല നമുക്ക് ഇന്ന് വളരെ ഗൗരവത്തിൽ തന്നെ മനുഷ്യരുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും ചർച്ച ചെയ്യേണ്ടതുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യൻ അവൻ്റെ ബുദ്ധിപരമായ കഴിവിലൂടെ ഒരുപാട് കണ്ടെത്തലുകൾ നടത്തി വൈജ്ഞാനിക മേഖലയിൽ വിസ്ഫോടനങ്ങൾ സൃഷ്ടിക്കുമ്പോഴും ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും അധർമ്മം കൊടികുത്തി വാഴുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ മനുഷ്യനെ അരിതായ്മകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട്? അതിനുത്തരം അറിവില്ലായ്മ കൊണ്ടാണ് എന്ന് നിരീക്ഷിച്ചവരുണ്ടായിട്ടുണ്ട്. വിക്ടർ ഹ്യൂഗോ എന്ന ഫ്രഞ്ച് ചിന്തകൻ ഒരിക്കൽ പറഞ്ഞത്, ഒരു വിദ്യാലയം തുറന്നാൽ രണ്ട് കാരാഗ്രഹങ്ങൾ അടച്ചിടാമെന്നാണ്. ആ പറഞ്ഞതിനർത്ഥം അറിവ് നൽകിക്കൊണ്ട് മനുഷ്യനെ സംസ്കരിച്ചെടുക്കാം, ജയിലറകൾ അടച്ചുപൂട്ടാം. പക്ഷെ നമുക്കിന്ന് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് വരെ വന്നുകൊണ്ടിരിക്കുന്ന ചില വാർത്തകൾ വായിക്കുമ്പോൾ തോന്നിപ്പോകാറുള്ളത്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോടനുബന്ധിച്ച് സ്പെഷ്യലായി ജയിലറകൾ ഉണ്ടാക്കേണ്ടതുണ്ട് എന്നാണ്. അത് മനുഷ്യൻ അരിതായ്മകൾ ചെയ്യുന്നത് അറിവില്ലായ്മ കൊണ്ടല്ല എന്ന് വളരെ കൃത്യമാണ്. പത്രങ്ങളിൽ വായിക്കുന്ന ചില വാർത്തകൾ, ഇപ്പൊ രോഗിയുടെ വൃക്ക് മോഷ്ടിച്ചെടുക്കുന്ന ഒരു ഡോക്ടർ ചിലപ്പോൾ നമ്മൾ പത്രങ്ങളിൽ വായിക്കാറുണ്ട്. ഈ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അറിവില്ലായ്മയല്ല യഥാർത്ഥത്തിൽ പ്രശ്നം, തന്റെ അറിവ് ഉപയോഗിച്ചുകൊണ്ട് വിദഗ്ധമായി രോഗിയുടെ കിഡ്നി തട്ടിയെടുക്കുകയാണ്. വിദ്യാർത്ഥിനികളെ കയറി പിടിക്കുന്ന അധ്യാപകൻ, ഇന്നലത്തെ പത്രത്തിൽ വരെ നമ്മളത് വായിച്ചതാണ്. അധ്യാപകൻ അറിവ് വിതരണം ചെയ്യുന്നവനാണ്. എന്തുകൊണ്ട് അരിതായ്മ ചെയ്യുന്നു എന്ന് പരിശോധിച്ചാൽ അറിവില്ലായ്മ കൊണ്ടല്ല എന്ന് വളരെ കൃത്യമാണ്. അപ്പോൾ മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന യഥാർത്ഥ പ്രശ്നം എന്താണ്? മനുഷ്യൻ എന്ന നിലയ്ക്കുള്ള തന്റെ ധർമ്മം എന്താണെന്ന തിരിച്ചറിവിന്റെ അഭാവമാണ് മാനവ സമൂഹം യഥാർത്ഥത്തിൽ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ആറ്റം ബോംബ് വിസ്ഫോടനത്തിന്റെ ദുരന്തം വിശകലനം ചെയ്തുകൊണ്ടാണ് തോന്നുന്നുണ്ട്. പ്രശസ്ത ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരു സന്ദർഭത്തിൽ പറയുന്നുണ്ട്, വിശ്വാസമില്ലാത്ത വിജ്ഞാനം വികലാംഗനാണ്. അവിടെ വെച്ച് അദ്ദേഹം അവസാനിപ്പിക്കുന്നില്ല, വീണ്ടും തുടരുന്നു, വിജ്ഞാനമില്ലാത്ത വിശ്വാസം അന്ധനുമാണ്. വളരെ കാര്യഗൗരവത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണിത്. വിശ്വാസമില്ലാത്ത വിജ്ഞാനം വികലാംഗനാണെന്നതിന്റെ ഉദാഹരണങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ അനവധി നമുക്ക് പറയാൻ കഴിയും. ഇതുപോലെ വിശകലനം ചെയ്യേണ്ട മറ്റൊരു വിഷയമാണ് വിജ്ഞാനമില്ലാത്ത വിശ്വാസം അന്ധനുമാണ് എന്ന് പറഞ്ഞാൽ, വിശ്വാസം മനുഷ്യ സമൂഹത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങളും നമ്മൾ യഥാർത്ഥത്തിൽ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് കാണാൻ കഴിയും ഈ പള്ളികളും ചർച്ചുകളും ക്ഷേത്രങ്ങളും ഒക്കെ വളരെ സജീവമായി കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെയൊക്കെ എണ്ണം കൂടിക്കൂടി വരുന്നുണ്ട്, ആരാധകരുടെ എണ്ണവും കൂടി വരുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിലൂടെ ഈ മതത്തിലേക്കുള്ള മനുഷ്യന്റെ മടക്കത്തിലൂടെ എന്താണോ ഉണ്ടാവേണ്ടിയിരുന്നത് അതിന് നേർ വിപരീതമായ പലതുമാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് ഒരു ടേബിൾ ടോക്ക് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കെ അതിൽ പങ്കെടുത്ത് സംസാരിച്ച ഒരു സാഹിത്യകാരൻ പറഞ്ഞു, നമ്മളുടെ നാട്ടിൽ ആരാധനാലയങ്ങൾ വളർന്നു വരുന്നത് കാണുമ്പോൾ എനിക്ക് ഭയം തോന്നുന്നു. ആരാധനാലയങ്ങളെ കുറിച്ച് നമുക്കൊരു സങ്കല്പമുണ്ട്. മനുഷ്യന്റെ ആത്മ സംസ്കരണത്തിലുള്ള പവിത്ര കേന്ദ്രങ്ങൾ എന്ന നിലയ്ക്ക് ആണ് അതിനെ കാണുന്നതെങ്കിലും ഒരു വിഭാഗത്തിന്റെ ആരാധനാലയം മറ്റു വിഭാഗങ്ങൾക്ക് അനവസരം സൃഷ്ടിക്കുന്നു എന്നതാണ്. ഇന്ന് മാത്രമല്ല എല്ലാ കാര്യങ്ങളെയും സാമുദായികമായി നോക്കിക്കാണുന്ന പ്രവണത ഇന്ന് വളരെ ശക്തമാണ്. എത്രത്തോളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ പത്രത്തിൽ നമ്മൾ ഒരു വാർത്ത വായിക്കുന്നു, സങ്കല്പിക്കുക ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട്, അതിൽ കുറെ ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ആ മരണപ്പെട്ടു പോയ ആളുകളുടെ പേരുകൾ വായിക്കുമ്പോൾ അല്ലെ, അതിൽ എത്ര ഹിന്ദുക്കൾ മരിച്ചിട്ടുണ്ട്, അതിലെത്ര ക്രിസ്ത്യാനികളാണ് മരിച്ചത്, അതിൽ എത്ര മുസ്ലിങ്ങൾ മരിച്ചിട്ടുണ്ട് എന്ന് നോക്കുന്ന ഒരു പ്രവണത രൂപപ്പെട്ടു വരുന്നു. അതേസമയത്ത് എത്ര മനുഷ്യരാണ് മരിച്ചത് എന്ന് നോക്കാനുള്ള വിശാലത നഷ്ടപ്പെട്ടു പോകുന്നു. ഈ അർത്ഥത്തിൽ വിശ്വാസത്തിലേക്കുള്ള മതത്തിലേക്കുള്ള മടക്കം സൃഷ്ടിക്കുന്ന ദുരന്തം വളരെ ഗുരുതരമാണ്. എന്ന് മാത്രമല്ല നമുക്കറിയാം, നമ്മളുടെ ചില സ്ഥലങ്ങളിലൊക്കെ രണ്ട് കള്ളുകുടിയന്മാർ തമ്മിൽ അടികൂടി കഴിഞ്ഞാൽ അവർ രണ്ട് സമുദായങ്ങളിൽപ്പെട്ടവരാണെങ്കിൽ രണ്ട് സമുദായങ്ങൾ ആ വിഷയം ഏറ്റെടുക്കുകയും അവർ പരസ്പരം തലവെട്ടിക്കളി നടത്തുകയും ചെയ്യുമാറ് സാമുദായിക ധ്രുവീകരണങ്ങൾ വളരെ ശക്തമാണ്. അപ്പൊ അതിനർത്ഥം ഈ വിശ്വാസത്തിലേക്കുള്ള മതത്തിലേക്കുള്ള മടക്കവും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു എന്നതുകൊണ്ട് ഈ വിഷയവും യഥാർത്ഥത്തിൽ വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്.
ഇന്ന് മാത്രമല്ല ഇതിന്റെ അനുബന്ധമായി നമ്മൾ വിശകലനം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ മതത്തിലേക്കുള്ള മടക്കത്തിന്റെ മനുഷ്യരുടെ പ്രചോദനം യഥാർത്ഥത്തിൽ എന്താണ് എന്ന്. ഓരോ സമുദായങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ്. ഈ പള്ളികളിലും ചർച്ചകളിലും ക്ഷേത്രങ്ങളിലുമൊക്കെ നേർച്ചകളും വഴിപാടുകളുമായി ആരാധനകളുമായി ആളുകൾ എത്തിപ്പെടുമ്പോൾ അതിന്റെ പിന്നിലെ പ്രചോദനം എന്താണെന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അതിന്റെ പ്രചോദനം നമ്മൾ പരിശോധിക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ചെറിയ ചില ഉദാഹരണങ്ങളിലൂടെ വിശകലനം ചെയ്യുകയാണെങ്കിൽ, അതിലൊന്ന്, SSLC പരീക്ഷ കഴിഞ്ഞ ഒരു വിദ്യാർത്ഥി സ്പെഷ്യലായി ദൈവാരാധന നടത്താൻ പോകുന്നുവെങ്കിൽ, നേർച്ചകളും വഴിപാടുകളുമായി ദൈവസന്നിധിയിലേക്ക് പോകുന്നുവെങ്കിൽ അതിന്റെ പിന്നിലെ പ്രചോദനം എന്താണ്? എങ്ങനെയെങ്കിലും പരീക്ഷയിൽ പാസ്സാവണം, അതിന് ദൈവം സഹായിക്കണം. അല്ലെ, PSC ടെസ്റ്റ് എഴുതിയ ഒരു ഉദ്യോഗാർത്ഥി സ്പെഷ്യലായി ദൈവാരാധന നടത്താൻ പോകുന്നുവെങ്കിൽ അതിന്റെ പിന്നിലെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. എങ്ങനെയെങ്കിലും റാങ്ക് ലിസ്റ്റിൽ പേര് വരണം, ഒരു ജോലി കിട്ടണം. ഇതാണല്ലോ, വേറെ ചില ആളുകള് രോഗം മാറാൻ വേണ്ടിയാണ്, വേറെ ചില ആളുകളാകട്ടെ ലോട്ടറി എടുത്തതിന് ശേഷം ലോട്ടറി അടിക്കാൻ വേണ്ടിയാണ് ഇത്, വേർച്ചകളും വഴിപാടുകളും. എന്ന് മാത്രമല്ല, ചില ആളുകളെങ്കിലും അയൽവാസികൾക്ക് എന്തെങ്കിലും സംഭവിക്കാൻ വേണ്ടി, ഇങ്ങനെയുണ്ടല്ലോ. ഈ അർത്ഥത്തിൽ അവനവന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി, അവനവന്റെ താല്പര്യങ്ങൾ നേടുന്നതിന് വേണ്ടി ദൈവസന്നിധിയിലേക്ക് നേർച്ചകളും വഴിപാടുകളുമായി പോയിക്കൊണ്ടിരിക്കുന്ന ഈ മനുഷ്യരിൽ നിന്ന് ധാർമ്മികമായിട്ട് നമുക്ക് എന്ത് പ്രതീക്ഷിക്കാൻ കഴിയും? എന്ന് മാത്രമല്ല, തമാശയായിട്ട് പറയാറുണ്ട്, ഒരു ഭണ്ഡാരപ്പെട്ടിയിൽ അല്ലെങ്കിൽ ഒരു നേർച്ചക്കുറ്റിയിൽ 100 നോട്ടുകെട്ടുകൾ കണ്ടാൽ ഉറപ്പായും മനസ്സിലാക്കാൻ പറ്റും ആ വഴിക്ക് ഒരു കള്ളക്കടത്ത് വണ്ടി പോയിട്ടുണ്ട് എന്ന്. എന്ന് പറഞ്ഞാൽ കള്ളക്കടത്തുകാരും ചെയ്യുന്നുണ്ട് നേർച്ചകളും വഴിപാടുകളും. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ സാധനം പിടിക്കപ്പെടാതെ സുരക്ഷിതമായി ഉദ്ദേശിക്കുന്ന സങ്കേതത്തിലെത്തണം, അതിന് ദൈവം അവരെ സഹായിക്കണം. അല്ലെ, ഇതും സാധാരണ വിശ്വാസത്തിന്റെ പേരിൽ മതസമൂഹങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇത് വെച്ചുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ കള്ളക്കടത്തുകാരന്റെ നേർച്ചകളും വഴിപാടുകളും സ്വീകരിച്ച് അവനെ സഹായിക്കുന്ന ദൈവങ്ങൾ ഉണ്ടെങ്കിൽ ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടതും ജയിലിൽ അടയ്ക്കേണ്ടതും ആരെയായിരിക്കും? ഞാൻ മനസ്സിലാക്കുന്നു, നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഏത് മനുഷ്യനും അതിന് പറയുന്ന മറുപടി, അങ്ങനെയുണ്ടെങ്കിൽ ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടതും ജയിലിൽ അടയ്ക്കേണ്ടതും അത്തരം ദൈവങ്ങളെ തന്നെ ആയിരിക്കും. പക്ഷെ അങ്ങനെ ദൈവങ്ങൾ ഉണ്ടാവും, അങ്ങനെ ഉണ്ടെന്ന് ജനം വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അങ്ങനെ ഉണ്ടാകുമോ എന്ന് നമ്മൾ നമ്മളുടെ മനസ്സാക്ഷിയോട് ചോദിക്കുമ്പോൾ എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്നത് വിശകലനം ചെയ്യപ്പെടേണ്ട കാര്യമാണ്. അതേസമയത്ത് ഓരോ മതസമൂഹങ്ങളുടെയും കയ്യിൽ ദൈവികമാണെന്ന് വിശ്വസിച്ചു പോരുന്ന വേദഗ്രന്ഥങ്ങളുണ്ടല്ലോ, അതിൽ പ്രമാണങ്ങളിൽ എന്താണ് ദൈവത്തെക്കുറിച്ച് പറയുന്നത് എന്ന അന്വേഷണം ഈ സന്ദർഭത്തിൽ പ്രസക്തമാകുന്നുണ്ട്. കാരണം മതസമൂഹങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതൊക്കെയാണോ യഥാർത്ഥത്തിൽ ദൈവവിശ്വാസം? അതോ അതിനപ്പുറത്ത് വല്ല യാഥാർത്ഥ്യവും ഉണ്ടോ? ഇതൊക്കെയാണ് ദൈവവിശ്വാസമെങ്കിൽ അതെന്തിന്, അതെന്തിനാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതെങ്ങനെയാണ് പ്രസക്തമാകുന്നത്? എന്നാൽ അതിനപ്പുറത്ത് വല്ല യാഥാർത്ഥ്യങ്ങളും ഉണ്ടോ ഈ വിഷയത്തിൽ എന്ന് പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില നിരീക്ഷണങ്ങൾ നമ്മൾ നടത്തുമ്പോൾ ചില ഉദാഹരണങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. അപ്പൊ ദൈവവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രമാണങ്ങളുടെ ഒരു സാക്ഷ്യമുണ്ട്. അതനുസരിച്ച് ഏറ്റവും പ്രാചീന വേദഗ്രന്ഥമായി പഠിപ്പിക്കപ്പെടുന്ന ഋഗ്വേദത്തിൽ ദൈവത്തെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങളുണ്ട്. അതിൽ ഹിരണ്യഗർഭ സൂക്തങ്ങൾ എന്ന് പറയുന്ന സൂക്തങ്ങളിൽ ദൈവസംബന്ധമായ ദൈവികമായ അവസ്ഥകളെ സംബന്ധിച്ചുള്ള വിശകലനങ്ങളുണ്ട്. അതിലൊരു ഭാഗത്ത് പറയുന്നുണ്ട്, ഹിരണ്യഗർഭ സമവർത്തതാഗ്രേ ഭൂതസ്യ ജാതാപതി രേഖ ആസീത് സദാധാര പ്രത്യും ദ്യാമുദയമാം കസ്മൈ ദേവായ അവിഷ്ണവിദേമാം. സൃഷ്ടിക്ക് മുമ്പ് ഹിരണ്യഗർഭനായ ഈശ്വരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. വൃത്തി മുതൽ ഭൂമി മുതൽ പ്രകാശലോകം വരെയുള്ള എല്ലാം അവൻ സൃഷ്ടിച്ചു. സുഖസ്വരൂപനായ അവനെ ഞങ്ങൾ ഉപാസിക്കുന്നു, അവനെ മാത്രമേ ഞങ്ങൾ ഉപാസിക്കുന്നുള്ളൂ. ഇവിടെ പറയുന്ന ഈശ്വരൻ ഈ ഭൂമിയും ഉപരി ലോകങ്ങളും ഒക്കെ സൃഷ്ടിച്ച ആ ശക്തിയാണ്. അതിന്റെ അർത്ഥം അത് ഏതെങ്കിലും ഒരു മതത്തിന്റെയോ ജാതിയുടെയോ കുലത്തിന്റെയോ ദൈവത്തെക്കുറിച്ചല്ല,